സദ്ഗുരു നമ്മൾ ദാവോസിൽ നിൽക്കുന്ന ഈ സമയത്ത് ഇന്ത്യയിൽ ഗ്യാൻ പള്ളിയിൽ എന്താണ് സംഭവിക്കുന്നത് കുറിച്ച് വലിയ ചർച്ചകൾ നടക്കുകയാണ് രണ്ട് വ്യത്യസ്ത തരം വാദങ്ങളാണ് ഉന്നയിക്കപ്പെടുന്നത് ഒന്ന് ഇത് യഥാർത്ഥത്തിൽ ഹിന്ദു ക്ഷേത്രമായിരുന്നു എന്നും അത് മുഗൾ ചക്രവർത്തി ഔറംഗസേബ് തകർത്തതാണെന്നും അവകാശപ്പെടുന്ന ഹിന്ദു വിഭാഗത്തിലെ ഹർജിക്കാർ മറ്റൊന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ആരാധനാലയ നിയമം നിലനിൽക്കുന്നതിനാൽ ഗാൻ വാപ്പി മസ്ജിദിന്റെ പദവി അതേപടി തുടരണമെന്ന് കരുതുന്ന അസറുദ്ദീൻ ഒവൈസിയുടെ നേതൃത്വത്തിലുള്ള ഒരു കൂട്ടനം സമൂഹത്തെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ഒരാളെന്ന നിലയിൽ ഏറെ വിവാദപരമായ ഈ വിഷയത്തെ എങ്ങനെയാണ് അഭിസംബോധന ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് അങ്ങ് എന്ത് ചിന്തിക്കുന്നു എന്നറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട് അധിനിവേശത്തിന്റെ സമയത്ത് ആയിരക്കണക്കിന് ക്ഷേത്രങ്ങൾ നശിപ്പിക്കപ്പെട്ടു നമുക്കവയെ സംരക്ഷിക്കാൻ കഴിഞ്ഞില്ല ഇപ്പോൾ നമ്മൾ ആയിരക്കണക്കിന് ക്ഷേത്രങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതിൽ അർത്ഥമില്ല കാരണം അത്തരത്തിൽ നിങ്ങൾക്ക് ചരിത്രം തിരുത്തി എഴുതുവാൻ കഴിയില്ല എന്നാൽ അതേസമയം വളരെ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ സമുദായങ്ങൾ ഒന്നിച്ചിരുന്ന് ഇത് പരിഹരിക്കണമെന്ന് ഞാൻ കരുതുന്നു എന്തിനും തമ്മിലടിക്കുന്നത് രാഷ്ട്രത്തിന് നല്ലതല്ല നിങ്ങൾ നിങ്ങളെന്ത് പറഞ്ഞാലും ഞാൻ എതിർക്കും ഞാനെന്തു പറഞ്ഞാലും നിങ്ങൾ എതിർക്കും ഇതല്ല മുന്നോട്ടുള്ള വഴി വളരെ പ്രധാനപ്പെട്ട ചില സ്ഥലങ്ങൾ ഞാൻ കരുതുന്നു നമ്മൾ ഒരുമിച്ചിരുന്ന് തീരുമാനിക്കണം ശരി ഈ രണ്ട് മൂന്ന് സ്ഥലങ്ങൾ നമുക്കിത് പരിഹരിക്കാം ബാക്കിയുള്ളത് അതിൽ വീണ്ടും ഒരു പ്രശ്നം ഉയരരുത് ഓരോ സമയത്ത് ഓരോ പ്രശ്നം ഉയർത്തി വിവാദം തുടർന്നുകൊണ്ട് പോയി സമൂഹങ്ങൾ തമ്മിലുള്ള അനാവശ്യ ശത്രുത നിലനിർത്തുന്നതിന് പകരം നമ്മളിത് ചെയ്യണമെന്നാണ് എന്റെ അഭിപ്രായം ഇത് അനാവശ്യമാണ് ഒരു പരിഷ്കൃത സമൂഹം എന്ന നിലയിൽ ഒരു പ്രാവശ്യത്തേക്ക് നാം ഒരുമിച്ചിരുന്ന് ശരി എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ നമുക്കിത് പരിഹരിക്കാമോ ഇല്ലയോ എന്ന് പറയണം നമ്മൾ ഒരുമിച്ചിരുന്നു കൊണ്ട് ഇത് തീർപ്പാക്കണം ഇതിൽ പരസ്പരം ഒരു വിട്ടുവീഴ്ച ഉണ്ടായിരിക്കണം ഈ കാര്യത്തെക്കുറിച്ച് ഞാൻ വാർത്ത ശരിക്കും കേട്ടിട്ടില്ല അതിനാൽ അതിലൊരു അഭിപ്രായം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ എനിക്ക് തോന്നുന്നു അതായിരിക്കണം രണ്ട് സമുദായങ്ങൾക്ക് മുന്നോട്ടുള്ള വഴിയെന്ന് എല്ലാത്തിനുമുപരി രാജ്യത്തിന് അത് വളരെ പ്രധാനമാണ് ഹിന്ദു സമുദായം മുസ്ലിം സമുദായം എന്നിങ്ങനെ വേറിട്ട് ചിന്തിക്കുന്നത് അവസാനിപ്പിക്കണമെന്നാണ് ഞാൻ പറയുന്നത് ഇപ്പോൾ നമ്മൾ ശരിയായ കാര്യങ്ങൾ ചെയ്താൽ സമ്പദ് വ്യവസ്ഥയുടെ കാര്യത്തിലും രാഷ്ട്രീയ ശക്തിയുടെ കാര്യത്തിലും ലോകത്തൊരു സുപ്രധാന രാഷ്ട്രമാകാൻ കഴിയുന്ന ഒരു ഘട്ടത്തിലാണ് ഇന്ത്യ ഇന്ന് ഇപ്പോൾ എല്ലാവിധത്തിലും ലോകത്തിലെ വളരെ പ്രധാനപ്പെട്ട ശക്തിയായി മാറാൻ ഭാരതത്തിന് കഴിയും എല്ലാം ഒരു വലിയ തർക്കമാക്കി തർക്കമാക്കിക്കൊണ്ടുപോയി നമ്മളിത് പാഴാക്കരുത് എനിക്കറിയാം പ്രാദേശിക രാഷ്ട്രീയത്തിലെ ആളുകൾ അവരുടെ നേട്ടത്തിനായി ഇത് ഉപയോഗിക്കുവാൻ ശ്രമിക്കും ഇത് ഇത് വിവാദമാക്കരുതെന്ന് ഞാൻ ജനങ്ങളോടും വാർത്താ ഏജൻസികളോടും മാധ്യമ സ്ഥാപനങ്ങളോടും അപേക്ഷിക്കുന്നു ഒന്നോ രണ്ടോ വർഷങ്ങൾ കൂടുമ്പോൾ പുതിയ പ്രശ്നങ്ങൾ കൊണ്ടുവരുന്നതിന് പകരം എല്ലാത്തിനും കൂടെ ഒരിക്കലായി പരിഹാരം കണ്ടെത്താൻ നാം ശ്രമിക്കണം അപ്പോൾ അങ്ങ് നിർദ്ദേശിക്കുന്ന പരിഹാരം ചില കണ്ടെത്തുക അതെ ഒരുമിച്ചിരുന്ന് സംസാരിക്കുക ഒരിക്കലും ഇത്തരം ചർച്ചകൾക്ക് സമൂഹത്തിൽ ഇടമുണ്ടെന്ന് കരുതുന്നുണ്ടോ തീർച്ചയായും ഇടമുണ്ട് നാം സന്നദ്ധരായാൽ മാത്രം മതി ഇതിൽ മാധ്യമ സ്ഥാപനങ്ങൾക്ക് കാര്യമായ പങ്കുണ്ട് നിങ്ങൾ ഇരു സമുദായങ്ങളിലെയും ഉത്തരവാദിത്വമുള്ളവരുമായി ചർച്ചയ്ക്ക് ആഹ്വാനം ചെയ്താൽ ആ ആശയം ശക്തി പ്രാപിക്കാൻ തുടങ്ങിയാൽ സാധ്യമാണ് പരിഹരിക്കാൻ കഴിയാത്ത ഒരു തർക്കവുമില്ല ദക്ഷിണാഫ്രിക്കയിലെ വർണ്ണവിവേചനാനന്തര കാലഘട്ടത്തിൽ എന്ന പോലെ ഒരു സത്യാന്വേഷണ അനുരഞ്ജന കമ്മീഷൻ ഇവിടെ വേണമെന്ന ആവശ്യം ഉയരുന്നുണ്ട് അങ്ങനെ ഇതിന്റെ എല്ലാം നിരാകരണം അവസാനിപ്പിക്കുകയും മുഗൾ ചക്രവർത്തിമാരുടെയും ആക്രമണകാരികളായ സൈന്യങ്ങളുടെയും ക്രൂരതയുടെ സത്യങ്ങൾ അംഗീകരിക്കപ്പെടുകയും ചെയ്യും തുടർന്ന് സത്യത്തിന്റെയും അനുരഞ്ജനത്തിന്റെയും ഒരു പ്രക്രിയ ആരംഭിക്കാം തീർച്ചയായും അത്തരത്തിലുള്ള ഒന്ന് അതേ രീതിയിൽ തന്നെ ആയിരിക്കണമെന്നില്ല കാരണം അത് വ്യത്യസ്ത സ്വഭാവമുള്ളതായിരുന്നു പക്ഷെ അതും ശരിയാണ് ആളുകളുടെ ഹൃദയത്തിൽ വേദനയുണ്ട് അതിനാൽ അനന്തമായി വഴക്കെടുന്നതിനും അനന്തമായി തർക്കിക്കുന്നതിനും പകരം ഒരുമിച്ചിരുന്ന് സംസാരിക്കുക ഒന്നാമതായി സജീവ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവരെ ഇതിൽ നിന്നും മാറ്റി നിർത്തണം കാരണം ഇത് ആർക്കെങ്കിലും രാഷ്ട്രീയ നേട്ടമോ രാഷ്ട്രീയ മൂലധനമോ ആക്കാനുള്ളതാകരുത് എന്നാൽ രാജ്യത്തെ ചർച്ചകൾ സമുദായങ്ങൾക്ക് അതീതമായി രാഷ്ട്രത്തിന് വേണ്ടി ഉള്ളതായിരിക്കണം കൂടാതെ കോടതികൾക്ക് വഹിക്കാനാകുന്ന കുറിച്ച് ഉദാഹരണത്തിന് അയോധ്യ കേസിൽ പറഞ്ഞത് അതൊരിക്കൽ മാത്രമായുള്ള ഒഴിവാക്കലാണെന്നും ഇനി മറ്റു കാര്യങ്ങളൊന്നും കൊണ്ടുവരേണ്ടതില്ല എന്ന നിർദ്ദേശവും ഉണ്ടായിരുന്നു അങ്ങ് പറഞ്ഞു രണ്ട് പ്രധാന സ്ഥലങ്ങൾ അല്ലെങ്കിൽ കുറച്ച് പ്രധാന സ്ഥലങ്ങൾ തിരിച്ചറിയുക എന്നത് ഉദാഹരണത്തിന് കാശിയും മധുരയും എന്നാൽ അപ്പോൾ മറ്റു ചില ആവശ്യങ്ങളും ഉയരുന്നു താജ്മഹലിന്റെ പേര് മാറ്റണം മുറികൾ തുറക്കണം കുത്തബ് മിനാറിനെ വിഷ്ണു സ്തംഭം എന്ന് നാമകരണം ചെയ്യണം കാരണം അവിടെ ക്ഷേത്രങ്ങളും ഉണ്ടായിരുന്നത്രേ അപ്പോൾ രണ്ടിൽ ഇന്ത്യയിൽ ഇന്ത്യയിൽ ഒരു കാലത്ത് എല്ലാ തെരുവുകളിലും എല്ലാ സ്ഥലങ്ങളിലും ക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്നു ഇതാണ് ഈ രാജ്യത്തിന്റെ പ്രകൃതം ശരിയാണത് പലതരത്തിലും മാറിയിരിക്കുന്നു ഒരുപാട് ആളുകൾക്ക് അതിൽ വേദനയുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ചില പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കുകയും ഒരുമിച്ചിരുന്നു കൊണ്ട് ഈ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ പരിഹരിക്കുക അതിനുശേഷം അത് ഒരിക്കലും വരരുത് ഒരിക്കലും എന്ന് തീരുമാനിക്കുക അതേസമയം എന്തെല്ലാം എന്തെല്ലാം ചരിത്രപരമായ തെറ്റുകളോ ക്രൂരതകളോ സംഭവിച്ചിട്ടുണ്ടെങ്കിലും അവിടെ അവിടെയെല്ലാം നോക്കൂ ഞാൻ അതിന് ആരെങ്കിലും മാപ്പ് പറയണമെന്ന് പറയുന്നില്ല കാരണം ക്ഷമ ചോദിക്കാൻ ഇപ്പോൾ ഇവിടെ മുഗളന്മാരില്ല രാജ്യത്തെ മുസ്ലിങ്ങൾ ഇന്ത്യൻ പൗരന്മാരാണ് അല്ലേ അതിനാൽ നിങ്ങളോട് മാപ്പ് പറയാൻ ആരുമില്ല മുഗൾ രാജാക്കന്മാർ നിങ്ങളോട് ക്ഷമ ചോദിക്കാനേ ഇവിടെ എവിടെയും ഇരിക്കുന്നില്ല അങ്ങനെയൊന്നുമില്ല ചെറിയ അനുരഞ്ജനം ശരി നിങ്ങളിൽ നിന്ന് ചിലത് അപഹരിക്കപ്പെട്ടു ശരി നമുക്കിത് പരിഹരിക്കാം ഈ സമീപനമാണ് വേണ്ടത് എല്ലാറ്റിനുപരിയായി രാജ്യം മുന്നോട്ട് പോകണമെങ്കിൽ നമ്മൾ ഈ കാര്യങ്ങൾ വേഗത്തിൽ പരിഹരിക്കണം